ഈ വാരം എത്തനൂരിൽ നിന്നും വിമലയാണ് നമ്മളൊക്കെ എഴുത്തയച്ചിരിക്കുന്നത്. ജ്യോതിഷവീതി വളരെ നന്നായി പരിപാടി പോകുന്നുണ്ട്. ജ്യോതിഷവീതിയിലെ ഹൈന്ദവ സംസ്കാരം എന്നുള്ളതായിരിക്കുന്ന ഭാഗത്തിലെ മരണം എന്നുള്ളതായിരിക്കുന്ന സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ഉപകാരപ്രദമായി. എനിക്ക് അറിയാനുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, മരണം സംഭവിച്ചു കഴിഞ്ഞ് വർഷം തികഞ്ഞതിന് ശേഷമല്ലേ ശ്രാദ്ധം നടത്തേണ്ടത്? 11-ാം മാസത്തിൽ, അതായത് ഇരിക്കും മാസത്തിൽ ചെയ്താൽ ദോഷമുണ്ടോ എന്നാണ് അറിയേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിമല. സാധാരണ വർഷം തികയണമെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അബ്ദ ദീക്ഷാതി ലോപേന എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരവും പർവണം എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരവും എല്ലാം തന്നെയും ഒരു വർഷം തികയുന്നത് വരെ പ്രേതം യമലോകത്തിലേക്ക് ഉള്ള യാത്രയിലായിരിക്കുമെന്നാണ് പുരാണങ്ങളെല്ലാം തന്നെ ഉദ്ഘോഷിക്കുന്നത്. അതിനാൽ ഒരു വർഷം തികഞ്ഞതിന് ശേഷം മാത്രമേ ആ പ്രേതം പിതൃക്രിയാദികൾക്ക് അർഹനാവുന്നുള്ളൂ എന്നാണ് ശ്രുതികൾ ഉദ്ഘോഷിക്കുന്നത്. ഇരിക്കും മാസത്തിൽ ചെയ്യുക എന്നുള്ളതൊരു നാട്ടാചാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ പൊതുവെ എതിർക്കുവാൻ ശക്തിയില്ല എങ്കിൽ തന്നെയും വർഷം തികഞ്ഞതിന് ശേഷം ചെയ്യുന്നതിനാണ് കൂടുതലൊരു ഉത്തമമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് പൊതുവെ പറയുന്നത്. എല്ലാ ചടങ്ങുകളിലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നതും വർഷം തികയണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് ശ്രാദ്ധം ചെയ്യുന്ന സമയത്തെല്ലാം വർഷം തികഞ്ഞ ശേഷം ചെയ്യണമെന്നാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും എഴുതിയും കണ്ടിരിക്കുന്നതും. ആചാര്യ വചനവും അപ്രകാരം തന്നെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ കണ്ടുവരുന്നുണ്ട് 11-ാം മാസത്തിലായിട്ട് ഇരിക്കും മാസത്തിലായിട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. അവർ ആ ഇരിക്കും മാസത്തിൽ ചെയ്തതിന് ശേഷം പിന്നീട് വർഷം തികഞ്ഞതിന് ശേഷം ശ്രാദ്ധവും നടത്തി കാണാറുണ്ട്. പക്ഷേ ശരിയായിട്ടുള്ളതായിരിക്കുന്ന ഒരു ആചാരം എന്ന് പറയുന്നത് വർഷം തികഞ്ഞ ശേഷം ചെയ്യുന്ന ശ്രാദ്ധത്തിന് മാത്രമാണ് ശാസ്ത്രങ്ങളുടെ ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത്.